മലയാള ചലച്ചിത്ര രംഗം ക്രൈസ്തവ വിരുദ്ധമായി തീരുന്നു എന്ന ആശങ്ക ക്രൈസ്തവരുടെ ഇടയിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നുണ്ട്. ക്രൈസ്തവ വ്യക്തികളെയോ ആചാരങ്ങളെയോ കുറിച്ച് നിരുപദ്രവകരമായൊരു തമാശ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് ആസ്വദിക്കാനും കഴിയാത്ത വിരസന്മാരൊന്നുമല്ല ക്രൈസ്തവർ. നാളിതുവരെയും അത്തരം സംരംഭങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിച്ച ഒരു സമൂഹം തന്നെയാണ് ക്രൈസ്തവർ എന്ന് നമുക്കറിയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയുടെ പേരിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുക, ഈ സിനിമയ്ക്കുള്ളിൽ പലപ്പോഴും ക്രൈസ്തവ വിരുദ്ധത ബോധപൂർവം പ്രചരിപ്പിക്കുന്നതായി നമ്മൾ സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുമ്പസാരമെന്ന കൂദാശയെ ഇന്നാട്ടിലെ ചലച്ചിത്രങ്ങളിലെ ആവിഷ്കാരങ്ങളിലൂടെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി അധിക്ഷേപിച്ചിരിക്കുകയാണ്. പല ചെറുപ്പക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുമ്പസാരക്കൂട്ടിൽ പോകുമ്പോൾ അവിടെ രണ്ടച്ഛന്മാരുണ്ടോ എന്ന് നോക്കിയിട്ടേ ഞാൻ കുമ്പസാരിക്കുകയുള്ളൂ, കാരണം രണ്ടുപേരും ഒന്നിച്ചിരുന്ന് എൻ്റെ പാപം കേട്ട് ആനന്ദിക്കുവാൻ വരുന്നോ എന്ന ആശങ്ക എനിക്കുണ്ട്. പലരും കുമ്പസാരം എന്ന കൂദാശയ്ക്ക് പോകാൻ മനസ്സുകൊണ്ട് വിഷമം പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം കുമ്പസാരക്കൂട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്കങ്ങനെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ആ സിനിമ കണ്ടതിൽ പിന്നെ ഈ കൂദാശ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമം തോന്നാറുണ്ട് എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നിരുപദ്രവകരമെന്ന് നിങ്ങൾ പറയുന്ന പല തമാശകളുടെ ആവിഷ്കാരങ്ങളും ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെ ഹൃദയത്തിലാണ് കത്തിവെച്ചത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ബോധ്യമാകാൻ വേണ്ടി ഞാൻ ഏതാനും യുവജനങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു എന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ക്രിസ്ത്യൻ പേരുകൾ കൊണ്ട് നിറഞ്ഞ സിനിമകളാണ് ഈ അടുത്ത കാലത്ത് മിക്കവാറും സിനിമകളുടെ പേരുകളായി വന്നത്. അവയൊക്കെ എടുത്തു പറയാനോ പ്രചരിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വില്ലന്മാരുടെയും ഗുണ്ടകളുടെയും സാമൂഹ്യ ദ്രോഹികളുമായി സിനിമയിൽ രംഗത്ത് വരുന്നവർക്കെല്ലാം ബോധപൂർവം ക്രിസ്ത്യൻ നാമങ്ങൾ നൽകപ്പെടുന്നു എന്ന് ഈ അടുത്ത കാലത്ത് ചിലർ ഉദാഹരണങ്ങൾ സഹിതം നിരീക്ഷിക്കുകയുണ്ടായി. വില്ലന്മാരുടെയും ഗുണ്ടകളുടെയും കഴുത്തിൽ അവരെ പേരുകൊണ്ട് ക്രിസ്ത്യാനികൾ അല്ല എങ്കിൽ പോലും ഒരു കുരിശ് തൂക്കിയിട്ടിരിക്കുന്ന കാണാം. നിങ്ങൾ കുരിശിനെ ഒരു ഡെക്കറേഷനായിട്ടായിരിക്കാം കരുതുന്നത്, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും സാക്ഷാത്കാരമാണ് കുരിശെന്ന പ്രതീകമെന്ന് പറയുന്നത്. അത് ഇത്രമേൽ അവഹേളിക്കപ്പെടാൻ മാത്രം ഈ കുരിശെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യം ഇവിടുത്തെ സാധാരണ ക്രൈസ്തവർ ന്യായമായും ഉയർത്തുന്ന ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു പൊതുബോധം ക്രൈസ്തവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അടുത്ത കാലത്തെ ചില സിനിമാ പേരുകൾ വിവാദമായി. ഈ സിനിമ നിർമ്മിക്കുന്ന സംവിധായകൻ നാദിർഷ മതേതര സ്വഭാവമുള്ള വ്യക്തിയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ മതേതര മനസ്സ് അല്പം പോലും കളങ്കപ്പെട്ടതാണ് എന്ന് ചിന്തിക്കാത്ത കൂട്ടത്തിലാണ്. പക്ഷേ എനിക്ക് നിങ്ങൾ കലാകാരന്മാരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, എന്തിനാണ് നമ്മൾ തമാശകൾ രൂപീകരിക്കുമ്പോൾ, കലകൾ ആവിഷ്കരിക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ കഴിയുന്ന ആവിഷ്കാരങ്ങളല്ല? അത്തരം ആവിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ഒരു ജനതയുടെ വിശ്വാസത്തെയും വികാരത്തെയും അടിമുടി വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെ സംശയിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നതല്ലേ സത്യം? ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വേണം നാം ഈ സമകാലിക മലയാളത്തിലെ പ്രത്യേകിച്ച് ചലച്ചിത്ര രംഗത്ത് വർദ്ധിച്ചു വരുന്ന ക്രിസ്തീയ വിരുദ്ധതയെ വിലയിരുത്താൻ. ആ ഒരു ക്രിസ്തീയ വിരുദ്ധതയിലൂടെ വിശ്വാസത്തിന്, ക്രൈസ്തവ വിശ്വാസത്തിന് ദോഷം വരുത്തുന്ന പല
പ്രവണതകളും സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. പൗരോഹിത്യ വിരുദ്ധമായി, കൂദാശ വിരുദ്ധമായി, സഭാവിരുദ്ധമായ ചിന്താഗതികളെ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ ചലച്ചിത്രങ്ങളെ ആരെങ്കിലും ബോധപൂർവം മാധ്യമങ്ങളായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ആശങ്ക ഇവിടുത്തെ സാധാരണ ക്രൈസ്തവർ പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഈ കാര്യത്തിൽ ഞങ്ങൾ ആരോടും കലഹിക്കാൻ വരുന്നില്ല. നിങ്ങൾ ഈ പേരിൽ സിനിമ ഇട്ടാൽ സിനിമ തിയേറ്റർ കത്തിക്കാൻ ഞങ്ങൾ വരില്ല. കാരണം ഞങ്ങളെ പഠിപ്പിച്ച ക്രിസ്തു സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വഴി തന്നെയാണ് ഞങ്ങളെ എന്നും പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പരിണിതപ്രജ്ഞരായ കലാകാരന്മാരിൽ അവരുടെ മതേതര മനസ്സിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ക്രൈസ്തവ വിരുദ്ധത ബോധപൂർവം പ്രചരിപ്പിക്കുന്ന പേരുകളോ ആശയങ്ങളോ അത്തരത്തിലുള്ള ചിത്രീകരണങ്ങളോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസം നിങ്ങളിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. മതചിഹ്നങ്ങളെയും നന്മയുടെ പ്രതീകങ്ങളെയും മോശമായി ചിത്രീകരിക്കുക എന്നുള്ളത് ഈ അടുത്ത കാലത്തായി കമ്പോള ലക്ഷ്യത്തോടെ, അധികാരമോഹത്തോടെ, വർഗീയ ചിന്തകളോടെ കൂടിക്കൂടി വരികയാണ്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിൻ്റെ അനുയായികളായ ക്രൈസ്തവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കില്ല എന്നുള്ള ചിന്തയോടെ ക്രൈസ്തവർക്കെതിരെ, ക്രൈസ്തവ ചിന്തകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കൂടി കാണുന്നത്. ഈ അടുത്ത കാലത്തായി പുറത്തിറങ്ങുന്ന ഈശോ, കേശു ഈ വീടിൻ്റെ നാഥൻ തുടങ്ങിയ സിനിമകളെ ഇപ്രകാരമാണ് നോക്കിക്കാണുന്നത്. ഇങ്ങനെ മതചിഹ്നങ്ങളെയും നന്മയുടെ പ്രതീകങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്നത് അപലപനീയമാണ് എന്ന് പറയാതെ വയ്യ. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞവനാണ് ഈശോ. അതേസമയം അകാരണമായി യേശുവിനെ അടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അടിച്ചതെന്ന് തിരിച്ചു ചോദിച്ചവനുമാണ്. അതുകൊണ്ട് ഇപ്രകാരം ഈശോ എന്ന പേരിൽ വികലമായി ചിത്രീകരിക്കുന്നത്, മോശമായി അവതരിപ്പിക്കുന്നത് ദൈവപുത്രനായ ഈശോയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർക്ക് വേദനാജനകമാണ്. ഇങ്ങനെയുള്ളവ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ, അതിനെ അപലപിക്കാൻ ധാർമ്മിക ബോധമുള്ള പൊതുസമൂഹം വരേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിഖ്യാതനായ ഒരു മലയാള തിരക്കഥാകൃത്ത് ഇന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. സ്വാഭാവികമായും ഞങ്ങളുടെ ചർച്ചയിൽ ഈശോ എന്ന് പേരിട്ട ആ സിനിമയെപ്പറ്റി സംസാരത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞതാണ് ഇത്തിരി കടന്ന കൈയായിപ്പോയി അപ്രകാരം ഒരു പേര് നിശ്ചയിച്ചത് എന്നാണ്. ഏതൊരു കലയും സാഹിത്യവും സിനിമ പോലുള്ള സംരംഭവും സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാകണം, നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. ഒരു മതത്തിൻ്റെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ള കല യഥാർത്ഥ കലയല്ല. സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഒരു സംരംഭമാകണം, നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരുമ്പെടലാകണം ഏത് കലാരംഗത്തുള്ള പ്രവർത്തനവും. അങ്ങനെ ആകട്ടെ എന്ന് പ്രത്യാശിക്കാം. അതിനെതിരായിട്ടുള്ള നിലപാടുകൾ വിചിന്തനം ചെയ്ത് വിലയിരുത്തി മാറ്റം വരുത്തുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം.